Hello everyone, today we are going to focus on a new topic, pharmaceutical aids. In that, the pharmacognostical profile for acacia, agar and arachis oil. Definition of pharmaceutical aids. Pharmaceutical aids are the substances which are used in pharmaceutical industry for variety of purposes like solubilization, emulsification, suspension, flavoring and coloring agents. They help in the manufacture of potent, stable and more acceptable preparations. They are used in the dosage forms like tablets, injections, emulsions, syrups, etc. ഇതിനെ വേറൊരു പേരും കൂടി നമ്മൾ പറയും എക്സിപ്പിയൻസ് എന്നും കൂടി പറയും ഫാർമസ്യൂട്ടിക്കൽ എക്സിപ്പിയൻസ് ദാറ്റ് മീൻസ് അതർ ദാൻ ആ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ട് അതിലെ ആ ഒരു ഫോർമുലേഷനിൽ ആഡ് ചെയ്യുന്ന അതർ ഇൻഗ്രീഡിയൻസിനെയാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് അല്ലെങ്കിൽ എക്സിപ്പിയൻസ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ദ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് മേ ബി പ്ലാന്റ് ആനിമൽ മിനറൽ ഓർ സിന്തറ്റിക് ഒറിജിൻ ഓക്കെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് The pharmaceutical aids or pharmaceutical excipients play an important role in formulating a dosage form. These are the ingredients which, along with the active pharmaceutical ingredients, make up the dosage form, and they perform different functions such as coloring agents, diluent, disintegrating agents, emulsifying and suspending agents, flavoring agents, lubricants, ointment bases, sweetening agents, emollient solvents, and vehicles. Let's see some of the examples. Some of the natural coloring agents which include turmeric, manjal, saffron ennu kungumappu, cochineal, it's an insect. Adinu nammal carminic acid ennu parayunna oru coloring agent extract cheyyum. Anatto, kurungumailanji ennu parayum. Chlorophyll, beta carotene, indigo, neelamari ennu parayum, indigo. Amaranthus, cheera, chomanna cheerayokke ille, adinana amaranthus ennu parayunnu, marigold, bendippu allengil chendumalli ennu parayum, henna, mailanji, beetroot, chicorin. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കളറിങ് ഏജൻസിന് ദെൻ ഡയലുവൻസ് ദി എക്സാമ്പിൾസ് ആർ സ്റ്റാർച്ച് ലാക്ടോസ് മാനിറ്റോൾ ആൻഡ് ഗ്ലൂക്കോസ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് എക്സാമ്പിൾസ് ആർ സ്റ്റാർച്ച് ഗ്വാർഗം സൈലീം ഹസ്ക് സൈലീം ഹസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെൻറ്റാഗ ഓവേറ്റ പഠിച്ചിരുന്നു ലാക്സേറ്റീവിൽ അല്ലേ അതിൻ്റെ ഹസ്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇസ്പാഗുല ഹസ്ക് എമൽസിഫൈങ് ആൻഡ് സസ്പെൻഡിങ് ഏജൻസ് എക്സാമ്പിൾസ് ആർ അക്കേഷ്യ ട്രഗഗന്ത് അഗാർ ഗ്വാർഗം മീഥിയൽ സെല്ലുലോസ് hydrogenated castor oil alginic acid gelatin and bentonite flavoring agents and perfumes the examples are we already ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടതാണ് അല്ലേ കാർഡമം റോസ് ലെമൺ ഓയിൽ സിന്നമൺ പെപ്പർമിൻ്റ് ഓയിൽ ഓറഞ്ച് ഓയിൽ അതുപോലെ വാനില റാസ്ബെറി ചെറി ആൻഡ് മേപ്പിൾ ഇതൊക്കെ നമ്മൾ സിറപ്സിലൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യാറ് അങ്ങനെയുള്ള എലിക്സേഴ്സിലൊക്കെ ഇങ്ങനെയുള്ള ഫ്ലേവറിങ് ഏജൻസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ദെൻ ലൂബ്രിക്കൻസ് എക്സാമ്പിൾസ് ആർ ടാൽക്ക് കൊക്കുവ ബട്ടർ ടാൽക്ക് ഒരു മിനറൽ സോസ് ആണ് കൊക്കുവ ബട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊക്കുകായയിലേ ചോക്ലേറ്റ്സൊക്കെ നമ്മൾ ഉണ്ടാക്കാനുള്ള ആ കൊക്കുകായ അതിൽ നിന്ന് ആ അതിൻ്റെ സീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബട്ടറാണ് കൊക്കുവ ബട്ടർ എന്ന് പറയുന്നത് ഇമോലിയൻ്റ് ആണ് അതുപോലെ ഇറ്റ്സ് യൂസ്ഡ് ഇൻ മെനി ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ എസ്പെഷ്യലി ലോഷൻസിലൊക്കെ നമ്മളത് ഇമോലിയൻ്റ് ആയിട്ടും ലൂബ്രിക്കൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് കൊക്കുവ ബട്ടർ ദെൻ ഓയിൻമെൻറ്റ് ബേസ് ദി എക്സാമ്പിൾസ് ആർ ബീസ് വാക്സ് ലെനോലിൻ വൂൾ ഫാറ്റ് ആൻഡ് സ്പെർമാസിറ്റി ബീസ് വാക്സ് നമുക്ക് ഓൾറെഡി ഉണ്ട് നമ്മൾ പ്രൊഫൈലിലേക്ക് വരും ലെനോലിൻ ആൻഡ് വൂൾ ഫാറ്റ് ഓൾസോ സ്പെർമാസിറ്റി എന്ന് പറഞ്ഞാൽ സ്പോം വീൽ എന്ന് പറയും ഒരു ഒരു തരത്തിലുള്ള ഒരു തിമിംഗലമാണ് അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഓയിൻമെൻറ്റ് ബേസ് ഉണ്ട് സ്പെർമാസിറ്റി എന്ന് പറയുന്നത് ആൻഡ് സ്വീറ്റനിങ് ഏജൻസ് എക്സാമ്പിൾസ് ആർ ഹണി ലിക്യുറൈസ് ലിക്യുറൈസ് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എന്താണ് ഇരട്ടി മധുരം സ്റ്റീവിയ റിബോഡിയാന എന്ന് പറഞ്ഞ വേറൊരു പ്ലാന്റ് ഉണ്ട് അതും ഇതുപോലെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ലീഫാണ് അതിലുള്ളത് അതിൽ നിന്ന് ഒരുപാട് കോമ്പൗണ്ട്സ് നാച്ചുറൽ സ്വീറ്റനിങ് ഏജൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വൺ ഓഫ് ദി എക്സാമ്പിൾസ് റെബിയാന ദെൻ സോബിറ്റോൾ ദെൻ ഇമോലിയൻ്റ് എക്സാമ്പിൾസ് ആർ കാസ്റ്റർ ഓയിൽ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി കാസ്റ്റർ ഓയിലിൻ്റെ പ്രിപ്പറേഷനിൽ പറഞ്ഞതാണ് ഇറ്റ്സ് എ നാച്ചുറൽ ഇമോലിയൻ്റ് അതുപോലെ ആൽമണ്ട് ഓയിൽ ഒലീവ് ഓയിൽ സെസമി ഓയിൽ ദെൻ എക്സാമ്പിൾസ് ഫോർ സോൾവെൻസ് ഇൻക്ലൂഡ് ആൽക്കഹോൾ ആൻഡ് ഗ്ലിസറിൻ ദെൻ വെഹിക്കിൾസ് എക്സാമ്പിൾസ് ആർ അറാക്കിസ് ഓയിൽ ഹണി ആൻഡ് സെസമി ഓയിൽ സോ ഇതൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സിപ്പിയൻസ് ഓർ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ഓക്കെ ഇനി നമുക്കതിലെ കുറച്ച് പ്രൊഫൈൽസ് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത് ഇൻഡിവിജ്വൽ പ്രൊഫൈൽസ് ലെറ്റ് സീ അക്കേഷ്യ സിനോണിം ഗം അക്കേഷ്യ ഗം അറബിക് ഇന്ത്യൻ ഗം ബബൂൽ ഇന്ത്യയിലെ കോമൺ ആയിട്ട് ബബൂൽ എന്ന പേരിലാണ് ഇതറിയുന്നത് കോമൺലി നോൺ ആസ് ബബൂൽ അല്ലെങ്കിൽ കിക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗം അറബിക് ട്രീ എന്നാണ് ഒരു മൾട്ടി പർപ്പസ് ട്രീ ആണ് ആൻഡ് ഇറ്റ് ഈസ് നേറ്റീവ് ടു
ഓസ്ട്രേലിയ ഓസ്ട്രേലിയയാണ് അതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ്സ് സ്പ്രെഡ് എറൗണ്ട് ദ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ഓഫ് ദ വേൾഡ് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളും കുറച്ചൊരു സെമി ആരിഡ് ആയിട്ടുള്ള മേഖലയിലെ കുറച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് കൂടുതലും കാണുന്നത് മലയാളത്തിൽ നമ്മൾ കരുവേലം അല്ലെങ്കിൽ കരുവേലകം എന്നാണിതിന് പറയപ്പെടുന്നത് മുള്ളൊക്കെയുള്ളൊരു ചെടിയാണ് ആൻഡ് ബയോളജിക്കൽ സോഴ്സ് ഇറ്റ് ഈസ് എ ഡ്രൈഡ് ഗമ്മി എക്സിഡേഷൻ ഒപ്റ്റെയ്ൻ ഫ്രം ദ സ്റ്റെംസ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് അക്കേഷ്യ അറബിക്ക ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദ ഫാമിലി ലെഗുമിനോസി ആൻഡ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓർ ഡിസ്ക്രിപ്ഷൻ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ടിയർ ആൻഡ് പൗഡർ ഫോം രണ്ട് രീതിയിലുണ്ട് ഒന്ന് പൗഡർ ഫോമിൽ പിന്നെ ടിയർ ഫോമിൽ ടിയർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ കുന്തിരിക്കുകയിൽ അതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ബ്രോക്കൺ പീസസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടിയേഴ്സ് ആർ യൂഷ്വലി ക്രീം ബ്രൗൺ ഇൻ കളർ പൗഡർ ഈസ് ലൈറ്റ് ബ്രൗൺ ഓഡർലെസ് ആൻഡ് ബ്ലാൻഡ് ആൻഡ് മ്യൂസിലേജിനീസ് ഷേപ്പ് ആൻഡ് സൈസ് ഇറഗുലർ ബ്രോക്കൺ ടിയേഴ്സ് ഓഫ് വേരിയിങ് സൈസ് ഓക്കെ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് അക്കേഷ്യ കെമിക്കൽ കോൺസ്റ്റുവൻസ് ഓഫ് അക്കേഷ്യ അക്കേഷ്യ മെയിൻലി കണ്ടെയ്ൻ കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ പോളിസാക്കറൈഡ്സ് ആണ് പ്രിൻസിപ്പലി അറാബിൻ വിച്ച് ഇസ് എ കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് കാൽസ്യം മഗ്നീഷ്യം ആൻഡ് പൊട്ടാസ്യം സാൾട്ട് ഓഫ് അറാബിക് ആസിഡ് ഒരു കോംപ്ലക്സ് മിക്സ്ചർ ആയിട്ടാണ് അക്കേഷ്യയിലുള്ളത് ആൻഡ് വിച്ച് അപ്പോൺ ഹൈഡ്രോളൈസിസ് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ വിച്ച് ഈൽഡ് അറാബിനോസ് ഗാലക്ടോസ് ഡി ഗ്ലൂക്രോണിക് ആസിഡ് ആൻഡ് എൽ റാമനോസ് ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ എൻസൈംസ് ഓക്സിഡേസ് ആൻഡ് പെറോക്സിഡേസസ് ഓക്കെ അപ്പോൾ അത്രയാണ് അതിലെ കെമിക്കൽ കോൺസ്റ്റുവൻസ് അപ്പോൾ എന്തൊക്കെയാണ് പോളിസാക്കറൈഡ്സ് ആണ് അതിൽ തന്നെ അറാബിനാണ് മേജർ കോൺസ്റ്റുവൻ്റ് അതൊരു കോംപ്ലക്സ് മിക്സ്ചറാണ് അതായത് ഒരു പോളിസാക്കറൈഡാണ് കോംപ്ലക്സ് ഒരു പോളിസാക്കറൈഡാണ് ഓഫ് അറാബിക് ആസിഡ് അപ്പോൾ അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ചില പ്രോഡക്ട്സ് ഉണ്ടാകുന്നു അതിൻ്റെ പേരാണ് എൽ അറാബിനോസ് ഡി ഗാലക്ടോസ് ഡി ഗ്ലൂക്രോണിക് ആസിഡ് ആൻഡ് എൽ റാമനോസ് ദെൻ എൻസൈംസ് ഓക്സിഡേസ് ആൻഡ് പെറോക്സിഡേസ് ഇനി അതിലെ കെമിക്കൽ ടെസ്റ്റുകൾ നോക്കാം ഫ്യൂ കെമിക്കൽ ടെസ്റ്റുകളുണ്ട് ഫസ്റ്റ് വൺ ദ ലെഡ് സബ് അസറ്റേറ്റ് ടെസ്റ്റ് ഹിയർ ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് അക്കേഷ്യ ട്രീറ്റഡ് വിത്ത് ലെഡ് സബ് അസറ്റേറ്റ് സൊല്യൂഷൻ ഈൽഡ് എ ഹെവി വൈറ്റ് പ്രെസിപ്പിറ്റേറ്റ് സെക്കൻഡ് വൺ ഫില്ലിങ്സ് ടെസ്റ്റ് ആണ് ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഫോർ റെഡ്യൂസിങ് ഷുഗർ ഹൈഡ്രോളൈസിസ് ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് അക്കേഷ്യ വിത്ത് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈൽഡ് റെഡ്യൂസിങ് ഷുഗേഴ്സ് വിച്ച് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ബോയിലിംഗ് വിത്ത് എ ഫില്ലിങ് സൊല്യൂഷൻ എ ആൻഡ് ബി ടു ഗീവ് എ ബ്രിക്രെഡ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് കുപ്രസ് ഓക്സൈഡ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അല്ലേ റെഡ്യൂസിങ് ഷുഗർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ഫില്ലിങ്സ് ടെസ്റ്റ് ഫില്ലിങ്സ് ടെസ്റ്റ് സൊല്യൂഷൻ എ ബി ആയിട്ട് ഹീറ്റ് ചെയ്യുക അപ്പോൾ ഒരു ബ്രിക്രെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും ഓക്കെ അനദർ ടെസ്റ്റ് അക്യൂസ് സൊല്യൂഷൻ ഓഫ് അക്കേഷ്യ ട്രീറ്റഡ് വിത്ത് ഡെൻസിഡിൻ ഇൻ ആൽക്കഹോൾ അലോങ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇറ്റ് ഗീവ്സ് എ ബ്ലൂ കളർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓക്സിഡൈസ് എൻസൈം നമ്മൾ കെമിക്കൽ കോൺസ്റ്റുവൻസിൽ പറഞ്ഞു അല്ലേ എൻസൈംസ് ഉണ്ട് അല്ലേ ഓക്സിഡൈസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റാണ് ഈ ഒരു കെമിക്കൽ ടെസ്റ്റ് ദെൻ അനദർ വൺ ബോറാക്സ് ടെസ്റ്റ് അക്യൂസ് സൊല്യൂഷൻ ഓഫ് അക്കേഷ്യ പ്ലസ് ബോറാക്സ് ഗീവ്സ് എ ട്രാൻസ്ലൂസൻ മാസ് ദെൻ എ സ്പെസിഫിക് ടെസ്റ്റ് അക്കേഷ്യയുടെ ഒരു സ്പെസിഫിക് ടെസ്റ്റാണ് 10% അക്യൂസ് സൊല്യൂഷൻ ഓഫ് അക്കേഷ്യ ഫെയിൽസ് ടു പ്രൊഡ്യൂസ് എനി പ്രെസിപ്പിറ്റേറ്റ് വിത്ത് എ ഡയലൂട്ട് സൊല്യൂഷൻ ഓഫ് ലെഡ് അസറ്റേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് ലെഡ് സബ് അസറ്റേറ്റുമായിട്ടുള്ള ടെസ്റ്റാണ് ഇത് ലെഡ് അസറ്റേറ്റുമായിട്ട് ഇറ്റ്സ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഫ്രം അഗാർ ആൻഡ് ട്രഗാഗന്ത് അതായത് ഈ അക്കേഷ്യ അഗർ ട്രഗാഗന്ത ഒക്കെ നമുക്ക് കാഴ്ചയിൽ ഇതിൻ്റെ പൗഡർ ഫോം ഒരേപോലെ ഇരിക്കും അപ്പോൾ കെമിക്കൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ളൊരു കെമിക്കൽ ടെസ്റ്റാണ് ഈ അക്യൂസ് സൊല്യൂഷൻ ഓഫ് അക്കേഷ്യ നമ്മൾ ലെഡ് അസിറ്റേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോഴേ അതിന് പ്രെസിപ്പിറ്റേഷൻ ഉണ്ടാവില്ല വേറസ് അഗാർ ട്രഗാഗന്ത ആണെങ്കിൽ അവിടെ പ്രെസിപ്പിറ്റേഷൻ ഫോം ചെയ്യും സോ നമുക്കത് ഇതിനെ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം അല്ലെങ്കിൽ അത് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഞാനത് വൺ ഇറ്റ് ഡസ് നോട്ട് ഗീവ് എനി കളർ ചേഞ്ച് വിത്ത് അയഡിൻ സൊല്യൂഷൻ അയഡിൻ സൊല്യൂഷൻ നമുക്കറിയാം നമ്മൾ സാധാരണ അയഡിൻ സൊല്യൂഷൻ വെച്ചിട്ട് സ്റ്റാർച്ചിൻ്റെ പ്രസൻസിന് ചെയ്യാറുള്ളതാണ് അല്ലേ അപ്പോൾ സ്റ്റാർച്ചും ഇതേപോലുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ എയ്ഡാണ് അപ്പോൾ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഡെക്സ്ട്രിനുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് ആണെങ്കിൽ സ്റ്റാർച്ചിന് നമുക്കറിയാം ബ്ലൂ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ കളർ റിയാക്ഷൻ കിട്ടും ബട്ട് അക്കേഷ്യ ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഗീവ് എനി കളർ ചേഞ്ച് ആൻഡ് ഇറ്റ് നെവർ പ്രൊഡ്യൂസ് ബ്ലൂയിഷ് ബ്ലാക്ക് കളർ വിത്ത് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ
ടാനിൻസിൻ്റെ ഒരു കോമൺ ടെസ്റ്റ് ആണ് ഫെറി ക്ലോറൈഡുമായിട്ട് ബ്ലൂ കളർ റിയാക്ഷൻ അല്ലെങ്കിൽ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ റിയാക്ഷൻ ടാനിൻ കണ്ടെയ്നിങ് ഡ്രഗ്സ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റിങ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ഈ ഒരു ഫെറി ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അക്കേഷ്യ. അതിൻ്റെ ടെസ്റ്റുകൾ നെഗറ്റീവ് ആയിരിക്കും. നമ്മളിപ്പോൾ സ്പെസിഫിക് ടെസ്റ്റുകൾ പറഞ്ഞതെല്ലാം തന്നെ അക്കേഷ്യനെ വേറെ ഏതെങ്കിലും ഇപ്പോൾ സ്റ്റാർച്ച് ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ചില കെമിക്കൽ ടെസ്റ്റുകളാണ്. ഓക്കെ, യൂസസ് ഓഫ് അക്കേഷ്യ. അക്കേഷ്യ ഈസ് എ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സസ്പെൻഡിങ് ഏജൻറ്റ് ആൻഡ് എമൽസിഫൈങ് ഏജൻറ്റ്. വാട്ട് മീൻ ബൈ സസ്പെൻഡിങ് ഏജൻറ്റ്? സസ്പെൻഡിങ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ആഡഡ് ടു എ ഫ്ലൂയിഡ് ടു പ്രൊമോട്ട് ദ ഡിസ്പേർഷൻ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ സെഡിമെൻറ്റേഷൻ. ദാറ്റ് മീൻസ് ദീസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഹെൽഡ് ദ ഡ്രഗ് മോളിക്യൂൾ ഇൻ ദ സസ്പെൻഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ എമൽസിഫയിങ് ഏജൻറ്റ്. എമൽസിഫയിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എമൽസിഫയർ എന്ന് പറയും അല്ലേ. ഇറ്റ് ഈസ് എ സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്. ഇറ്റ് ആക്ട് ആസ് എ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ഇമ്മിസിബിൾ കമ്പോണൻസ് ആൻഡ് ഫോം സ്റ്റേബിൾ ഇമൽഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്രീസസ് ദ ടെക്സ്ചർ ആൻഡ് പാലറ്റബിലിറ്റി. ഇപ്പോൾ ഐസ്ക്രീംസിലൊക്കെ നമ്മൾ എമൽസിഫയിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യാറുണ്ട് അല്ലേ, അതിന് ആ ഒരു പാലറ്റബിലിറ്റി, ആ ഒരു ടെക്സ്ചറൊക്കെ കൊടുക്കാൻ. അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസിലും നമ്മൾ എമൽസിഫയിങ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ സസ്പെൻഡിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. ദെൻ ആണത് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വിസ്കോസിറ്റി ബിൽഡർ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ. വിസ്കോസിറ്റി ബിൽഡർ എന്ന് പറഞ്ഞാൽ എന്താ, ദീസ് ആർ ദ സബ്സ്റ്റൻസസ് ആഡഡ് ടു ദ മിക്സ്ചർ ടു ഇൻക്രീസ് ഇറ്റ്സ് വിസ്കോസിറ്റി. And it is used in many pharmaceutical formulations like creams, lotions, syrups, toothpaste. ഇപ്പോൾ ടൂത്ത്പേസ്റ്റ് ഒക്കെയാണെങ്കിൽ വിസ്കോസിറ്റി ബിൽഡേഴ്സ് എന്താ ചെയ്യുക, എക്സ്ട്രൂഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഫ്രം ദ പാക്കേജ്. ആ ഒരു പാക്കേജിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേ അത് പുറത്തേക്ക് വരണ്ടേ, അപ്പോൾ അതിന് ഒരു വിസ്കസ് ആയിരിക്കണം. അപ്പോൾ എനി സബ്സ്റ്റൻസ് വിച്ച് ആഡഡ് ടു ദ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ ടു ഇൻക്രീസ് ഇറ്റ്സ് വിസ്കോസിറ്റി, ദേ ആർ നോൺ ആസ് ദ വിസ്കോസിറ്റി ബിൽഡർ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ദ കൊളോയിഡൽ തിക്നിങ് ഏജൻറ്റ്സ്. ദെൻ അനദർ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹീമോ ഡയാലിസിസ്. ലെറ്റ് സീ സം ഓഫ് ദ അഡൽട്രൻസ് ഓഫ് അക്കേഷ്യ. ഗം കട്ടി, സ്റ്റാർച്ച്, ട്രഗഗൻ ആൻഡ് സ്റ്റെർക്യൂലിയ ഗം ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് അക്കേഷ്യ സെനഗൽ. ഓക്കെ, അഗാർ, സെനോണിം അഗാരഗാർ, ജാപ്പനീസ് ഐസിംഗ് ഗ്ലാസ്, വെജിറ്റബിൾ ജെലാറ്റിൻ. നമ്മൾ ചൈന ഗ്രാസ് എന്ന് പറയില്ലേ, നമ്മൾ പുഡിങ്സിലൊക്കെ ജെല്ലിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അത് തന്നെയാണ് അഗാർ എന്ന് പറയുന്നത്. Biological source, it is a dried gelatinous substance obtained by extraction from the various species of red algae like Gelidium amansi, family Gelidaceae, Pterocladia lucida, family Gelidaceae, Gracilaria comfervoids, family Gracilariaceae. And geographical source, Japan, New Zealand, Korea, South Africa, United States, Chile, Spain and Portugal and India. ഇന്ത്യയിലെ കോസ്റ്റൽ ഏരിയസ് ഓഫ് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിൻ്റെ പ്രദേശങ്ങളിലുള്ള കടലിനോട് ആ ഭാഗങ്ങളിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ഓക്കെ, സോ ദറ്റ്സ് ഓൾ അബൌട്ട് ദ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗാർ. അഗാർ ഡിസ്ക്രിപ്ഷൻ ഓഫ് അഗാർ. അഗാർ ഈസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ഷീറ്റ്സ്. നമ്മൾ കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന ചൈന ഗ്രാസ് ഒക്കെ സാധാരണ ഷീറ്റ്സ് ആയിട്ട്, പാക്കറ്റിൽ ഷീറ്റ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾസോ അവൈലബിൾ ഇൻ പൗഡർ ഫോം. ലബോറട്ടറി ഗ്രേഡിലുള്ളതൊക്കെ ആണെങ്കിൽ പൗഡർ ഫോമിലായിരിക്കും. ആൻഡ് ഫ്ലേക്സ്, ഇറ്റ് ഈസ് യെല്ലോയിഷ് വൈറ്റ് ഇൻ കളർ, ഗ്രേ ഓർ കളർലെസ് ആൻഡ് ഓഡർലെസ്, മ്യൂസ്ലേജീനിയസ് ടേസ്റ്റ്. ഷീറ്റ്സ് ആർ 45 to 60 centimeter ലോങ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻസോലബിൾ ഇൻ ഓർഗാനിക് സോൾവെൻസ് ആൻഡ് കോൾഡ് വാട്ടർ, ബട്ട് ഇറ്റ് ഈസ് സോലബിൾ ഇൻ ഹോട്ട് വാട്ടർ ആൻഡ് ഇറ്റ് ഫോംസ് എ ജെലാറ്റിനസ് സൊല്യൂഷൻ ആഫ്റ്റർ കൂളിംഗ് ദ ഹോട്ട് സൊല്യൂഷൻ. അല്ലേ, നമ്മൾ ചൈന ഗ്രാസ് ആയാലും ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് അത് മെൽറ്റ് ചെയ്യുമ്പോൾ അത് സോലബിൾ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് കൂളായി കഴിയുമ്പോൾ ആ ഒരു ഹോട്ട് സൊല്യൂഷൻ നമ്മൾ കൂൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ജെല്ലി പോലെ അത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ്, അഗാർ കണ്ടെയ്ൻസ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മൾ അക്കേഷ്യയിലും പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്ന് പറഞ്ഞു, ഇവിടെയും കാർബോഹൈഡ്രേറ്റ്സ് ആണ്, പോളിസാക്രേറ്റ്സ്. ദേ ആർ നോൺ ആസ് അഗാരോസ് ആൻഡ് അഗാറോപെക്ടിൻ. അഗാരോസ് റെസ്പോൺസിബിൾ ഫോർ ദ ജെൽ പ്രോപ്പർട്ടി ഓഫ് ദ അഗാർ. അതെന്താണ്, ഇറ്റ്സ് എ ന്യൂട്രൽ ഗാലക്ടോസ് പോളിമർ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡി ഗാലക്ടോസ് ആൻഡ് എൽ ഗാലക്ടോസ് യൂണിറ്റ്. ആൻഡ് അഗാറോപെക്ടിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വിസ്കോസിറ്റി ഓഫ് ദ അഗാർ സൊല്യൂഷൻ. ലെറ്റ് സീ സം ഓഫ് ദ കെമിക്കൽ ടെസ്റ്റ്. ഇത് കാർബോഹൈഡ്രേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോമൺ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഇതിനും പോസിറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് വൺ, ഫെല്ലിങ്സ് ടെസ്റ്റ്. അഗാർ റെസ്പോൺസ് പോസിറ്റീവ്ലി ടു ഫെല്ലിങ് സൊല്യൂഷൻ ടെസ്റ്റ്. നെക്സ്റ്റ് വൺ, മൊലീഷ്യസ് ടെസ്റ്റ്. അഗാർ ഗീവ്സ് പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് മൊലീഷ്യസ് റീ ഏജൻറ്റ്. ദെൻ അഗാർ സൊല്യൂഷൻ വിത്ത് ബേരിയം ക്ലോറൈഡ് ഗീവ്സ് വൈറ്റ് പ്രെസിപ്പിറ്റേറ്റ്.
Then agar solution with a ruthenium red gives red color due to mucilage. Then agar is wound with a solution of potassium hydroxide, a canary yellow precipitate or canary yellow color is formed. Another one, an aqueous solution of agar, that is 1% solution, is prepared in boiling water and on cooling it sets into a jelly. ഒരു ജെല്ലി പോലെ ഫോം ചെയ്യുന്നു. അതതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കെമിക്കൽ ടെസ്റ്റാണ്. ആൻഡ് ടു അഗർ സൊല്യൂഷൻ ആൻഡ് N/20 സൊല്യൂഷൻ ഓഫ് അയഡിൻ ഈസ് ആഡഡ്, എ ഡീപ് ക്രിംസൺ ടു ബ്രൗൺ കളർ ഈസ് ഒബ്ടെയിൻ. ഇറ്റ്സ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ടെസ്റ്റ് ഫ്രം അക്കേഷ്യ ഗം ആൻഡ് ട്രഗഗൻ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്, എസ്പെഷ്യലി ആസ് എ എമൾസിഫൈയിങ് ഏജൻറ്റ്. ദെൻ ഇതിൻ്റെ ഒരു മെഡിസിനൽ യൂസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ബൾക്ക് ലാക്സേറ്റീവ്. നമ്മൾ ഇസ്പാഗുലേക്ക് യൂസ് ചെയ്യില്ല, അതേപോലെ ബൾക്ക് ലാക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് മോർ ഓവർ ഇൻ ഫുഡ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ജെല്ലീസ്. ദെൻ വേറൊരു യൂസ് ഇത് മൈക്രോബയോളജിയിൽ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കൾച്ചർ മീഡിയം, അതായത് അഗാർ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ പെട്രി ഡിഷസൊക്കെ ഒരു ഗ്രോത്ത് മീഡിയം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ അഗർ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഗ്രോത്ത് മീഡിയം ത്തിലാണ് നമ്മൾ മൈക്രോ ഓർഗനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗി ക്യാൻ ബി കൾച്ചേർഡ് ആൻഡ് ഒബ്സേർവ്ഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ അഗർ എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് മീഡിയമാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിലും ഇതേ യൂസ് തന്നെയാണ് കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതായത് ആ ഒരു സീറ്റ്ലിങ്സ് ഒക്കെ നമുക്ക് ഒരു സ്റ്റെറൈൽ കണ്ടീഷൻസിൽ വേണം. പെട്രി ഡിഷസിലായാലും ഇപ്പം ഇതിലായാലും അതൊരു സ്റ്റെറൈൽ കണ്ടീഷനിൽ അതിനൊരു ന്യൂട്രിയൻ്റായിട്ട് നമുക്ക് ഈ ഒരു അഗാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് എസ് എ കൾച്ചർ മീഡിയ ഇൻ ദ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. ദെൻ അഡൽട്രൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഡാനിഷ് അഗർ ആൻഡ് ജെലാറ്റിൻ. ദാറ്റ്സ് ഓൾ. ആരജിസ് ഓയിൽ, സിനോണിം ഗ്രൗണ്ട്നട്ട് ഓയിൽ, പീനട്ട് ഓയിൽ, സ്വീറ്റ് ഓയിൽ. നമ്മൾ നിലക്കടല എണ്ണ പറയില്ലേ, അത് തന്നെയാണ്. നമ്മൾ കടല ഒക്കെ ആട്ടിയെടുക്കുന്ന എണ്ണയാണ്. ബയോളജിക്കൽ സോഴ്സ്, ഇറ്റ് ഈസ് എ ഫിക്സഡ് ഓയിൽ എക്സ്പ്രസ് ഫ്രം ദ സീഡ് കേർണൽസ് ഓഫ് ദ കൾട്ടിവേറ്റഡ് വെറൈറ്റീസ് ഓഫ് ആരജിസ് ഹൈപ്പോജിയ, ബിലോങ്സ് ടു ദ ഫാമിലി ലെഗൂമിനോസി. പയർവർഗത്തിൽപ്പെട്ടതാണ് ആരജിസ് ഹൈപ്പോജിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റിൽ നിന്നാണ് ഈ ഒരു കടല അഥവാ നിലക്കടല കിട്ടുന്നത്. ഓക്കെ, സോ അതിൻ്റെ എണ്ണയാണ്. ഇത് ശരിക്കും ഒരു കുക്കിംഗ് ഓയിലാണ്. നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉപയോഗിക്കാറില്ലെന്നേ ഉള്ളൂ. വൺ ഓഫ് ദ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എസ്പെഷ്യലി മഹാരാഷ്ട്രയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കുക്കിംഗ് ഓയിലാണ് ശരിക്കും ആരജിസ് ഓയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്ക്രിപ്ഷൻ, ഇറ്റ് ഇസ് എ പെയിൽ യെല്ലോ ഇൻ കളർ, ഫെയിൻറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ, ബ്ലാൻഡ് ആൻഡ് നട്ടി ടേസ്റ്റ്. ഒരു നട്ടി ഫ്ലേവറാണ്. കടലയുടെ കപ്പലണ്ടിയുടെ ഒക്കെ ഫ്ലേവർ എല്ലാവർക്കും അറിയാം, ടേസ്റ്റ് അറിയാം. അതേപോലത്തെ ഒരു നട്ടി ലൈക്ക് ഒരു ടേസ്റ്റാണ് അതിനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ ആൽക്കഹോൾ ആൻഡ് സോലുബിൾ ഇൻ ഈതർ ക്ലോറോഫോം ആൻഡ് പെട്രോളിയം ഈതർ. കെമിക്കൽ കോൺസ്റ്റുവൻ, ഇറ്റ് കണ്ടെയ്ൻ ഗ്ലിസറൈഡ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് മെയിൻലി ഒലീക്, ലിനോളിക്, സ്റ്റീരിക് ആസിഡ് ആൻഡ് അരാച്ചിഡിക് ആസിഡ്. സീഡ് ഓൾസോ കണ്ടെയ്ൻ പ്രോട്ടീൻസ് വിച്ച് ആർ റിച്ച് ഇൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ലൈക്ക് തയോനൈൻ, മെഥിയോനൈൻ ആൻഡ് ട്രിപ്റ്റോഫൻ. നമുക്ക് ഓൾറെഡി അറിയാം നിലക്കടല അത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റവും കൂടിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ടാകാം. ആൻഡ് സീഡ് കണ്ടെയ്ൻ ല്യൂക്കോ ആന്തോസയാനിഡിൻ വിത്ത് വൈറ്റമിൻ പി. ആൻഡ് കെമിക്കൽ ടെസ്റ്റ്, അണ്ടർ യു വി ആരജിസ് ഓയിൽ ഗീവ്സ് ബ്ലൂ ഫ്ലൂറസെൻസ് ആൻഡ് ആഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ടു ആരജിസ് ഓയിൽ. ഹീറ്റ് ഇറ്റ്, എ ക്രിസ്റ്റൽ ഓഫ് ആരജിഡിക് ആസിഡ് ഓൺ ദ വോൾ ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത് രണ്ടുമാണ് അതിലെ കെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഡൽട്രൻസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, പീനട്ട് ഓയിൽ ഈസ് അഡൽട്രേറ്റഡ് വിത്ത് കോട്ടൺ സീഡ് ഓയിൽ ഓർ സംടൈംസ് വിത്ത് സെസമി ഓയിൽ. ദ പ്രസൻസ് ഓഫ് ദിസ് ടെസ്റ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ ഫോളോയിങ് ടെസ്റ്റ്. ഒന്ന് കോട്ടൺ സീഡ് ഓയിലാണ്. കോട്ടൺ സീഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കോട്ടൺ എടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലുള്ള സീഡുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ശരിക്കും ഒരു കുക്കിംഗ് ഓയിലാണ്. ആക്ച്വലി അതൊരു എഡിബിൾ ഓയിലാണ്. നമ്മുടെ ഇവിടെ അധികം ഉപയോഗിക്കില്ല എന്നേ ഉള്ളൂ. മഹാരാഷ്ട്രയിലും നോർത്തേൺ പ്ലേസിലൊക്കെ അതൊരു കുക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഓയിലാണ്. അധികം ഇൻഡസ്ട്രിയൽ പേർപ്പസസിന് യൂസ് ചെയ്യും, കുക്കിംഗ് ഓയിലായിട്ട് സെയിം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ലെസ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ വില കൂടിയ ഓയിലുകൾ, ഇപ്പോൾ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ പീനട്ട് ഓയിലൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഇഫ് കോട്ടൺ സീഡ് ഓയിൽ ഈസ് യൂസ്ഡ് എസ് എ അഡൽട്രൻ, ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ ഫോളോയിങ് ടെസ്റ്റ്. 2.5 ml ഓഫ് പീനട്ട് ഓയിൽ വിത്ത് 2.5 ml ഓഫ് ആൽക്കഹോൾ ആൻഡ് 2.5 ml സൊല്യൂഷൻ ഓഫ് സൾഫറിൻ കാർബൺ ഡൈ സൾഫേറ്റ്. ഹീറ്റ് ഇറ്റ്. ദ പ്രസൻസ് ഓഫ് പിങ്ക് ഓർ റെഡ് കളർ ഇൻഡിക്കേറ്റ് ദ മിക്സിംഗ് വിത്ത് കോട്ടൺ സീഡ് ഓയിൽ. സെക്കൻഡ് വൺ, ബോഡുവിൻ ടെസ്റ്റ്.
ഇത് സെസമി ഓയിൽ അഡൽട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ടെസ്റ്റാണ്. സെസമി ഓയിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധ്യത കുറവാണ്, കാരണം അത്യാവശ്യം സെസമി ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയാണ് സെസമി ഓയിൽ എന്ന് പറയുന്നത്. എക്സ്പെൻസീവ് തന്നെയാണ്, പക്ഷേ അത് എക്സ്പെൻസീവ് അത് കുറഞ്ഞ് കിട്ടുന്ന റേറ്റിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അതും മേ ബി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള കെമിക്കൽ ടെസ്റ്റാണ് ബോഡവിൻസ് ടെസ്റ്റ്. ഹിയർ 2 ml ഓഫ് എറാച്ചസ് ഓയിൽ വിത്ത് 1 ml ഓഫ് hydrochloric acid containing sucrose, keep it for 5 minutes. The presence of pink color in acid layer indicate mixing with the sesame oil. ഇത് രണ്ടുമാണ് കെമിക്കൽ ടെസ്റ്റ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് പീനട്ട് ഓയിലിൻ്റെ അഡൽട്രൻസ് ആണ്. പീനട്ട് ഓയിൽ മാത്രമല്ല ഏത് ഓയിലിലും ഈ രണ്ട് ഓയിലുകൾ അഡൽട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള കെമിക്കൽ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.